ബേസിക് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ നന്നായിട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ, നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ മിറർ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടായിരിക്കണം കേട്ടോ. ബ്ലൂ വെച്ചിട്ട് നന്നായിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. അതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ബേസിക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്തിട്ട് ചെയ്യുക കേട്ടോ. ഇതേപോലെ നമ്മുടെ ഈ സ്ക്വയർ ഉണ്ടല്ലോ, സെൻറ്ററിൽ വരുന്ന സ്ക്വയർ, അതൊന്ന് കറക്റ്റായിട്ട് കിട്ടുന്ന വരെ നമ്മൾ ടൈറ്റ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ നല്ലോണം നമ്മളുടെ ഈ ഒരു സൈഡിലേക്ക് നന്നായിട്ട് വലിച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് വെക്കുന്നത്. എന്നാലാണ് ഈ ഒരു സ്ക്വയർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ടൈറ്റ് ചെയ്യണം. എന്നാലാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ച സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു റൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. കണ്ട, ഈ റൗണ്ട് കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്വയർ കറക്റ്റായിട്ട് വരണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ബേസിക്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ നമ്മൾ ബേസിക് സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിനെ മിററിനെ ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ്. ഫ്രെയിം ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഫിൽ ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ സാറ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സൂചിത ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് കുത്തി എടുത്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. കണ്ടോ, ഇതുപോലെ നമ്മൾ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഉള്ളിലൂടെ. അപ്പോൾ കുറച്ച് പേരുടെ ഗ്രൂപ്പിൽ ഞാൻ കണ്ടു ഒരാൾ ഇതിലൂടെ എടുക്കാതെ വെറുതെ ഇതിന് ചുറ്റോറും ബട്ടൺ ഹോൾ ചെയ്ത പോലെ, അങ്ങനെ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതിലൂടെ എടുക്കുക. അതാ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുത്തി പൊന്തിച്ചല്ല, ആ ഒരു ഭാഗത്ത് തന്നെയായിട്ട് വീണ്ടും ഇറക്കി കൊടുക്കുക. ഇതിൽ ഇത്രേ ശ്രദ്ധിക്കാനുള്ളൂ. ഇത് എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും തൊട്ടടുത്തുനിന്ന് വീണ്ടും എടുക്കുക, നമ്മളുടെ ബേസിക്കിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തു കൊടുക്കുക. ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ എന്നെ തൊട്ടടുത്ത് ആയിട്ട് വീണ്ടും ഇറക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് നോക്കൂ, ഇതിപ്പോൾ കുറച്ച് ഭാഗം ഒന്ന് ഫില്ല് ആയി വന്ന പോലെ ആയല്ലോ.
അതേപോലെ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ളൊക്കെ നമുക്ക് ചെയ്യാനുള്ളത് കേട്ടോ. ഇപ്പം മിററിന് തൊട്ട് അടുത്ത് തന്നെ വേണം നമ്മൾ കുത്തി പൊന്തിക്കാനായിട്ട്. കുറേ ദൂരം പോവണ്ട, മിററിന് അടുത്ത് തന്നെ കുത്തി പൊന്തിക്കുക. ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് അവിടെ തന്നെ നമ്മൾ കുത്തി ഇറക്കിയും കൊടുക്കുക. ഓക്കെ, ഇതുപോലെ ആ ഒരു ഭാഗത്ത് തന്നെയായിട്ട് നമ്മൾ കുത്തി ഇറക്കി കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഫുള്ള് റൗണ്ട് ചെയ്ത് ചെയ്യണം കേട്ടോ. ബേസിക്കിന് ശേഷം നമ്മളിതാ മിററിൻ്റെ തൊട്ടടുത്ത് നിന്നായിട്ട് ഇതുപോലെ എടുത്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. എടുത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ബേസിക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ വേണം എടുക്കാനായിട്ട്. സൂചി അതിൻ്റെ ഉള്ളിലൂടെ കറക്റ്റായിട്ട് പോകണം. ഇതുപോലെ കുറച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക, വല്ലാതെ വലിക്കേണ്ട. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ എവിടെ നിന്നാണ് കുത്തിയെടുത്തത് അതിനടുത്ത് നിന്ന് ഇതാ ഇതുപോലെ കുത്തി ഇറക്കിയും കൊടുക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ സാറ്റിൻ എന്ന് പറയുന്ന ഈ ഒരു മിറർ വർക്കിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുകയാണ് കേട്ടോ, അതിനെയാണ് നമ്മൾ സാറ്റിൻ എന്ന് പറയുക. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് എടുത്തു കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലൂടെ എടുത്തിട്ട് ഇവിടെ കുത്തി ഇറക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, ഇതിന് ഫുള്ള് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചെയ്യാനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ ഒപ്പം ചെയ്യുന്ന ആൾക്കാര് ആര്? എന്താണ് സാറ്റിൻ? സാറ്റിൻ എന്നാണ് പേര് കേട്ടോ. സാറ്റിൻ, യെസ്, സാറ്റിൻ എന്നാണ് സ്റ്റിച്ചിന്റെ പേര്. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോട്ടീഫ് ആണ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത് മോട്ടീഫ് ചെയ്യാനായിട്ട്. അത് നിങ്ങൾക്ക് എങ്ങനെയാ, ഹെൽപ്ഫുൾ ആയിരുന്നോ? ഇപ്പൊ നമ്മളുടെ ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന്റെ ആ ഒരു ഭാഗത്ത് തന്നെ ഇതുപോലെ നമുക്ക് എൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബേസിക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുക്കണം കേട്ടോ. അതേപോലെ തന്നെ എല്ലായിടത്തും കറക്റ്റ് ഇതുപോലെ ഫില്ലായിട്ട് വരാൻ വേണം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഇനിയിപ്പോൾ നമ്മളുടെ ആ ഒരു പോയിന്റിൽ ഫില്ലായിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു തവണയും കൂടെ ഒന്ന് എടുത്തു കൊടുക്കണം കേട്ടോ. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഫില്ലായിട്ടില്ല തോന്നി, അതുകൊണ്ടാണ് ഒന്നും കൂടെ ഒന്ന് എടുത്തു കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ അവിടെ ഫില്ലാക്കി കൊടുക്കാം. ഓക്്കെ ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ വ്യക്തമാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതായത് ഇതുപോലെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, ഒരു ഫ്രെയിം പോലെ, ബോർഡറൊക്കെ പോലെ ഫ്രെയിം പോലെ നമ്മൾ കൊടുക്കുന്നതാണ്. സാറ്റിൻ എന്നാണ് ഈ സ്റ്റിച്ചിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ബേസിക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് അങ്ങനെ എടുത്തു കൊടുക്കുകയാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, പെട്ടെന്ന് ചെയ്യാനും പറ്റും, സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രെയിം ആയതുകൊണ്ട് തന്നെ സെൻറ്ററിലത് അതുപോലെ ചെറുതായിട്ട് നമ്മളുടെ മിറർ ഒന്ന് കാണും, ബാക്കി ഫുള്ള് നമ്മൾ കവർ ചെയ്തിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് വരിക കേട്ടോ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ നമ്മളുടെ ക്ലാസ്സിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്? നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. നമ്മൾ ഡെയിലി ഇങ്ങനെ ലൈവ് തരുന്നുണ്ട്, ഡെയിലി അല്ല ഒന്നൊരാളൊക്കെ ലൈവ് തരുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ? ക്ലാസ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അത്തരം കാര്യങ്ങളൊന്ന് പറയുമോ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പൊ
അപ്പോൾ നമ്മളുടെ സാറ്റിൻ എന്ന് പറയുന്ന സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മിറർ ഇതാ അതുപോലെ ചെറുതായിട്ട് കാണുകയുള്ളൂ, എന്നാൽ പോലും ഫുള്ള് കവർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾ ഡ്രസ്സിലൊക്കെ ചെയ്യാൻ പറ്റിയ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വലിയ മിറർ എടുത്താലാണ് നമുക്ക് എന്തായാലും ഇത്രയല്ലേ കാണുകയുള്ളൂ. അപ്പോൾ ചെറിയ മിറർ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാപ്പ് പിന്നെയും കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലുപ്പമുള്ള മിററിനെ എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡറും ഇതുപോലെ കാണാൻ പറ്റും, ഉള്ളിലുള്ള മിററും ഇതുപോലെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ചോദിക്കാൻ മടിക്കേണ്ട, എല്ലാവരും ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയുള്ള മോട്ടീഫ് എല്ലാവരും ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിലും ഭംഗിയുള്ള ഒരു സ്റ്റിച്ചായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.